السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وصحبه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله الله سبحانه وتعالى يودي مهتايا نجرهتال കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ പരിശുദ്ധമായ റമദാൻ മാസത്തിന് മുമ്പുള്ള ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹമുല്ലാഹിഅ അലഹിയുടെ നവവിയ എന്ന ഹദീസിന്റെ കിതാബാണ് അലഹദില്ല നമ്മൾ പഠിച്ചു വരുന്നത് ഏകദേശം മുപ്പത്തൊന്നോളം ഹദീസുകളും അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അള്ളാഹു സുഹാ നഹു വാല പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും ാഹു അലഹി വസ്ലമ തങ്ങൾ കാണിച്ചു തന്ന ജീവിതം നയിക്കുവാനും നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി നൽകിയുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ മാസമായതിന്റെ പേരിൽ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക ഉദ്ദേശത്തിൽ ബാക്കിയുള്ള ദർശകളൊക്കെ അവസാനിപ്പിക്കുകയും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം നമ്മൾ കാർജിച്ചെടുക്കാൻ അതിന് കൂടുതൽ സമയം കണ്ടെത്താൻ ഈ ദർശനം നമ്മൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇൻഷാ അള്ളാ വരുന്ന ആഴ്ച മുതൽ അല്ലെങ്കിൽ ഈ ആഴ്ച മുതൽ അതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരു ഹദീസ് എടുക്കുക എന്നതിൽ ഉപരി നമ്മൾ ഈ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ ഇതൊക്കെ പഠിച്ചാലുള്ള നേട്ടം എന്താണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഹദീസിന്റെ ക്ലാസ്സുകളും അതേപോലെ തന്നെ എൽമിയായ ക്ലാസ്സുകളും നമ്മൾ കേൾക്കാറുണ്ട് ചിലരൊക്കെ കേൾക്കും ചിലർ കുറച്ച് കേൾക്കും ചിലർ തീരെ കേൾക്കാറില്ല ഇത്തരത്തിൽ പല ജനങ്ങളെയും നമ്മൾ കാണാറുണ്ട് അള്ളാഹു സുബഹാനഹുവാല നമ്മൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംസാരം പ്രിയപ്പെട്ടവരെ അൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവാലയെ സംബന്ധിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സൌഭാഗ്യമാണ് അള്ളാഹു സുബഹാനഹുവാല നൽകുന്ന ഒരു സൌഭാഗ്യം എന്നതിലുപരി അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കല്പനയുടെ നിറവേറ്റലാണ് ഓരോരോ മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ആണാവട്ടെ പെണ്ണാവട്ടെ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ദീനു പഠിക്കുക എന്നുള്ളത് വാജിബായ ഒരു ബാധ്യതയാണ് അവലമാക്കൾ ഓരോരോ വ്യക്തികളും പഠിക്കേണ്ട അൽമിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഹാഫുബിൻ ഹസറസ് കലാനിയായാലും അബ്ദുൽബർ അവരെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു ഒരു വ്യക്തി അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അവൻ അഴിമ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവടവുമായി ബന്ധപ്പെട്ട് അഴിമ പഠിക്കൽ നിർബന്ധമാണ് അവന് അതല്ലെങ്കിൽ അവന് കച്ചവടം ചെയ്യൽ തെറ്റായിത്തീരും അതേപോലെ തന്നെ നമസ്കാരം നിർബന്ധമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ അഹ്കാമുകൾ അറിയണം അതേപോലെ തന്നെ ജക്കാത്ത് നിർബന്ധമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജക്കാത്തിന്റെ അഹ്കാമുകൾ അറിയണം ഇങ്ങനെ ഓരോരുത്തർക്കും വാജിബാകുന്ന മേഖല ഏതാണോ ആ മേഖലയുമായി ബന്ധപ്പെട്ട് അൽമ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു വിഷയത്തിൽ വീഴ്ച കാണുന്ന കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാൻഹുരുടെ മുന്നിൽ അവൻ കുറ്റക്കാരനായി തീരും പ്രിയപ്പെട്ടവരെ എയിൽമ പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും സൌകര്യത്തിനനുസരിച്ചല്ല മറിച്ച് പഠിക്കുക എന്നുള്ളത് വാജിബായ ഒരു അമലാണ് വാജിബ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ അത് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു മുന്നിൽ കുറ്റക്കാരായി തീരും ഓരോരോ വ്യക്തികളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എയിൽമുകൾ പഠിച്ചില്ലെങ്കിൽ അള്ളാഹു സുബാനഹുലിയുടെ മുന്നിൽ കുറ്റക്കാരായി തീരും അള്ളാഹു സുഹഹാനുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ പറയുന്ന ഈ ചെറിയൊരു ഹദീസിന്റെ കിതാബ് ഏകദേശം ോളം ഹദീസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുല്ലാഹി നവബിറത്ത്ാഹിഅലഹി രചിച്ചിരിക്കുന്ന ഉമ്മത്ത് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഇത്രയും മഹത്വമായ ചെറിയൊരു കിതാബ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അഹ്കാമുകൾ ഉൾക്കൊള്ളുന്ന കിതാബാണ് പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കിതാബാണ് ഈ ഒരു കിതാബ് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല ഇത്രയും കാലം ദർശകെട്ട സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അത് തുടർച്ചയായിട്ട് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ പഴയ ദർസുകൾ കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇത്തരത്തിലുള്ള ഹദീസുകൾ പഠിക്കാനും മനഃപാഠമാക്കാനും വേണ്ടി പരിശ്രമിക്കുക വസൂൽഅള്ളാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ ഹദീസുകളും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിൻപറ്റുന്നില്ല എങ്കിൽ ആരുടെ ജീവിത രീതിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പിൻപറ്റേണ്ടത് അതുകൊണ്ട് നബ്സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക ദർസുകൾ നിത്യമായിട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക വസൂൽഹു അലഹി വസ്ല്ല്മ തങ്ങൾ نملك نلقن نسندوشا وارتيل نمرة أول ورش وشو نفس الله عليه وسلم من ذو يريد الله به خيرا يفقه في الدين وإنما أنا قاسم والله يعطي معاوية رضي الله عنه رويتشي حديث الكرنام رسول الله صلى الله عليه وسلم برنه إن ناركن الله خير الدشي شال أمن الله <سؤال> دين الأبقاهم نلقم كورة الكارينا الله سبحانه وتعالى فده بشوركم نتبراواجهم صلى الله عليه وسلم برايون പ്രിയപ്പെട്ടവരെ നമ്മൾ ൊതുവെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നബ്സലാഹു അലഹി വസ്ലമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന വിഷയങ്ങൾ അതിന്റെ യഥാർത്ഥ സ്രോതസ് അള്ളാഹു സുബാനാണ്ഹു അലഹി വസ്ലം പറഞ്ഞതുപോലെ ഞാൻ കേവലം അത് വീതിച്ചു കൊടുക്കുന്ന വ്യക്തി മാത്രമാണ് അള്ളാഹു സുബാന അത് നൽകുന്നവൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീനിന്റെ എയിൽമ് അത് ഖുറാനാണെങ്കിലും സുന്നത്താണെങ്കിലും ഏറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി സല്ലാഹു അലഹി വസ്ലമുന്റെ ഹദീസുകൾ നമ്മൾ ഇനിയും പഠിക്കാനും കേൾക്കാനും വേണ്ടി പരിശ്രമിക്കുക ഈ ഒരു ദർസിൽ ഞാൻ ഒരു ഹദീസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻഷല്ലാ വരുന്ന ദർസ് മുതൽ നമ്മൾക്ക് ആരംഭിക്കാം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാനാണ് പഠിക്കുന്നതിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം فريبرتبرى مهانا يا أبو الدرداء رضي الله عنه أريد بسم الشذري لكي جايرنه كثير بن قيس رحمه الله براينه نعند بسم أبو الدرداء إن ذكورة Damascus ليرد فلدي لكي جايرنه أبيك آسميت وريفيكتي أبو الدرداء إنما جري سلة كارانو أظن أدهت وراي إنه إني جئتك من مدينة رسول الله صلى الله عليه وسلم سمعت أنك تحدث <applause> عن رسول الله صلى الله عليه وآله وصحبه وسلم أبيك تمنو അബുദ്ധർദ ഞാൻ അള്ളാഹുന്റെ റസൂലിന്റെ മദീനയിൽ നിന്നാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് താങ്കളിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വസ്ലമയുടെ ഹദീസുകൾ താങ്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആ ഹദീസ് പഠിക്കാൻ ആ ഹദീസ് പഠിക്കാൻ അബുദ്ധർദാ റദി അള്ളാഹു അൻഹു എന്ന് പറയുന്ന പ്രവാചകന്റെ മദ്രസയിൽ നിന്ന് ദീനു പഠിച്ച സുഹാബി ചോദിക്കുന്നു അല്ലയോ സഹോദര താങ്കൾ വന്നത് ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണോ ആ വ്യക്തി പറഞ്ഞു അതെ മറ്റൊരു ലക്ഷ്യം എനിക്കില്ല അബ്ദുദർദാർ റതി അള്ളാഹു അനഹു ചോദിച്ചു താങ്കൾ വന്നത് കച്ചവടത്തിനുവേണ്ടിയിട്ടല്ലേ അബുദർദാറിനോട് അദ്ദേഹം പറഞ്ഞു അല്ല കച്ചവടം എനിക്ക് ഉദ്ദേശമില്ല ആവർത്തിച്ച് ആവർത്തിച്ച് മറിച്ചും തിരിച്ചും അബുദർദ ചോദിക്കുമ്പോഴൊക്കെ ആ വ്യക്തി പറഞ്ഞു ഞാൻ വന്നത് അള്ളാഹുവിന്റെ ധീന പഠിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അബുദർദ അബുദ്ദർദി അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ദീനു പഠിക്കുന്ന മാർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗ്ഗത്തിന്റെ മാർഗം അള്ളാഹു സുബാനഹു അച്ചാൽ അവനെ എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദീനു പഠിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ അത് പഠിക്കുന്നത് കേവലം അല്ല അറുവാൻ അല്ലെ പോലുള്ള ചെറിയൊരു കിതാബാണെങ്കിലും അത് പഠിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചാൽ നമ്മൾ പഠിച്ചത് ഒരു ഹദീസാണെങ്കിലും രണ്ട് ഹദീസാണെങ്കിലും പൂർണ്ണമായിട്ട് പഠിക്കണം എന്നൊരു നീയത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗത്തിലാണെന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ പറയുന്നു അതുകൊണ്ട് ആ സൗഭാഗ്യം നമ്മൾ തട്ടിക്കളയരുത് നമ്മുടെ മക്കളെ ആ സൗഭാഗ്യത്തിൽ നിന്ന് അകറ്റിക്കളയരുത് മറിച്ച് അവരെയൊക്കെ ഹദീസുകൾ പഠിപ്പിക്കാനും കേൾപ്പിക്കാനും നമ്മൾ തയ്യാറാവുക തീർന്നിട്ടില്ല അബുദുർദാറിയാഹു ആ വ്യക്തിയോട് പറയുന്നു തീർച്ചയായും

ബാക്കിയിൽ കാണാം മലക്കുകൾ വേണ്ടി അവാറ നടത്തും ഇവിടെ വരെ എത്ര മഹത്വം നമ്മളിപ്പോൾ കേട്ടു ഒന്ന് സ്വർഗത്തിലേക്കുള്ള മാർഗം രണ്ട് അള്ളാഹു നമ്മളെ പുകഴ്ത്തും മൂന്ന് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി സിഹഫാറ നടത്തും അതേപോലെ തന്നെ മീനുകൾ നമ്മൾക്ക് വേണ്ടി സഹഫാറ നടത്തും സമുദ്രത്തിലുള്ള മീനുകൾ അതേപോലെ തന്നെ മാളങ്ങളിലുള്ള ഉറുമ്പുകൾ പോലും നമ്മൾക്ക് വേണ്ടി സിഹഫാറ നടത്തും ഇമാം ബഗുബീർ റഹ്മത്ത്ാഹിഅലി അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു ഓരോരോ ജീവജാലങ്ങളോടും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒലമാക്കളാണ് അതുകൊണ്ടാണ് ഒലമാക്കളോട് ഒളമാക്കൾക്ക് വേണ്ടിയിട്ട് ജീവജാലങ്ങൾ പോലും വിസ്തകഫാറ നടത്തുന്നത് പ്രിയപ്പെട്ടവർ എത്ര വലിയ മഹത്വമാണ് മലക്കുകൾ നമ്മൾക്ക് ചിറക് വിരിച്ചു തരുന്നു പാപമോചനം ചോദിക്കുന്നു മലക്കുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും അധികം മഹത്വം ലോകത്ത് ഏത് വിദ്യാഭ്യാസത്തിന് ലഭിക്കുക ഒരിക്കലും ഒന്നിനും ലഭിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു സുബാനഹു ചാല നമ്മൾക്ക് മുന്നിൽ വെച്ച് തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളും സൌഭാഗ്യങ്ങളും എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സജ്ജ സജ്ജനങ്ങളായ അള്ളാഹു സുബാനഹുഅലയുടെ അടിയാറുകളിൽ ഉൾപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കുക ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്ന് നമ്മൾക്കറിയില്ല ദുനിയാവൽ ധാരാളം പഠിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് എത്രയോ വിദ്യാർത്ഥികളുണ്ട് വലിയ വലിയ ഗ്രാജുവേഷൻ കരസ്ഥമാക്കാൻ വേണ്ടി അവർ പഠിക്കുന്നു പക്ഷേ ഒരു പക്ഷേ ജീവിതത്തിന്റെ അറ്റത്തിൽ അവർക്ക് എത്താൻ സാധിക്കുന്നില്ല ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അവർ പരിശ്രമിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും അള്ളാഹു സുബഹാനഹുവൽ അവരെ ചെളിച്ചു വിളിക്കുന്നു ആ ഒരു അവസ്ഥയെങ്കിലും നമ്മൾക്ക് വന്നാൽ നമ്മൾ ദീനാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഖേദിക്കാനില്ല നമ്മൾക്ക് പ്രയാസപ്പെടാനില്ല കാരണം ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതിനേക്കാളും പ്രധാനം അള്ളാഹു സുബഹാനഹുവൽ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ഈ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക അതുകൊണ്ട് ഇൻഷാ വരുന്ന ആഴ്ച മുതൽ നമ്മൾക്ക് ഹദീസിന്റെ ക്ലാസ് ആരംഭിക്കാം അള്ളാഹു സുഹഹാൻ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ നൽകി